الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، ألا إن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അതിന് അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒട്ടും പ്രയാസപ്പെടാൻ ആഗ്രഹിക്കാത്ത പ്രകൃതമാണ് മനുഷ്യനുള്ളത്. സംഗതികളൊക്കെ ഒരല്പം പോലും പരമാവധി ബുദ്ധിമുട്ടില്ലാതെ നടക്കുക, ഇതേതൊരാളുടെയും മനസ്സാഗ്രഹിക്കുന്ന സംഗതിയാണ്. ഈ പ്രകൃതത്തോട് യോജിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരീഅത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. നമ്മളൊരു കല്യാണം സംഘടിപ്പിച്ചാൽ, ഒരു സമ്മേളനം കഴിക്കുകയാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ ആലോചിക്കുക, ആളുകൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഏത് സമയത്താണോ വരുന്നത്, ആ സമയത്ത് ആവശ്യമായ ഭക്ഷണം, വണ്ടി പാർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. വർഷാവർഷം ഹജ്ജ് നടക്കുന്നു. ഹജ്ജ് മന്ത്രാലയം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എന്തൊക്കെ ചെയ്യണം. അപ്പൊ ഇതാണ് മനുഷ്യന്റെ പ്രകൃതം. അള്ളാഹു തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മോട് ഖുർആനിൽ പറഞ്ഞു തരുന്നത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം, അതാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കും ബിക്കുമുൽ ഉസ്ര, നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. സൂറ ബക്കറയിൽ 185-ാമത്തെ ആയത്തിൽ അള്ളാഹു അങ്ങനെയാണ് പറയുന്നത്. സൂറത്തു നിസായിൽ പറയുന്നത് കാണാം, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ഭാരം നൽകി ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. കാരണം ഖുലിഖൽ ഇൻസാനു ളഈഫ, ബലഹീനനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. വലിയ പ്രയാസം സഹിക്കാൻ കഴിയുന്ന രൂപത്തിലല്ല മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു സ്വർഗമുണ്ടാക്കി വെച്ചു. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനാണ് ശരീഅത്ത്. അത് വല്ലാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അതൊന്നും വേണ്ട എന്ന് അള്ളാഹു തആല പറയുന്നത്. വളരെ പ്രയാസരഹിതമായി പോകാൻ കഴിയും. സൂറ മാഇദയിൽ അള്ളാഹു പറയുന്നത്, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ, നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കി വരുത്താൻ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. എത്ര സ്ഥലത്താ ഖുർആനിൽ അള്ളാഹു ഇത് പറയുന്നത്.
സൂറ അഹ്സാബിൽ കാണാം, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ, നിങ്ങളുടെ മാലിന്യം നീക്കിയിട്ട് നിങ്ങളെ വൃത്തിയാക്കാനാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നുമല്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹജൻ എന്ന സഹാബിയുടെ കൈപിടിച്ചിട്ട് ഉഹദ് മലന്റെ മേലെ കയറിപ്പോയി. ഇടക്കിടക്ക് റസൂൽ ഉഹദ് മലയിൽ കയറി. റസൂൽ പറയാറുണ്ട്, ഉഹദിനോട് ഞങ്ങൾക്ക് സ്നേഹമാണ്, ഞങ്ങളോട് ഉഹദിനും സ്നേഹമാണ് എന്ന് പറയാറുണ്ട്. ആ മലയിൽ കയറി മിഹജന്റെ കയ്യും പിടിച്ച് കയറി, കുറെ അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നു. ആ കൈ വിട്ടിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കയ്യും പിടിച്ചോണ്ട് തന്നെ റസൂലുള്ളാഹി നേരെ മദീന പള്ളിയിലേക്ക് കയറി വന്നു. അപ്പൊ ഒരാൾ അവിടെ വെച്ച് നമസ്കരിക്കും. ദീർഘനേരം സുജൂദ്, ദീർഘമായ റുക്ഉ്, വലിയ നിസ്കാരമാണ്. ഇതങ്ങ് കണ്ടപ്പോ റസൂൽ ചോദിച്ചു, ഇതാരാണിത്? അപ്പൊ മെഹജൻ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ, വലിയ വലിയ മദഹുകളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പൊ റസൂൽ പറഞ്ഞു, നിർത്തിക്കള, അദ്ദേഹം കേൾക്കണ്ട. അതായത് കൂടുതൽ പ്രശംസിക്കുന്നത് കേട്ടാലുണ്ടാകുന്ന ദുരഭിമാനത്തിന് സാധ്യത ഉണ്ടല്ലോ, ഒന്നും വേണ്ട. അങ്ങനെ മുഹജന്റെ കൈയും പിടിച്ചിട്ട് റസൂലുള്ളാഹിയുടെ റൂമിന്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് കൈവിട്ടു. എന്നിട്ട് അള്ളാഹു റസൂൽ പറയുന്നു, ഇന്ന ഖൈറ ദീനിക്കും മൈസറുഹു, ഇന്ന ഖൈറ ദീനിക്കും മൈസറുഹു, നിങ്ങളെ ദീനിൽ ഏറ്റവും നല്ലത് ഏതാണെന്നറിയോ? എളുപ്പമുള്ളത്. വല്ലാതെ പ്രയാസപ്പെടണ്ട, ഒരുപാട് നമസ്കരിച്ച് ഒരുപാട് സുജൂദ് ചെയ്ത് വേണ്ടെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ദീൻ എളുപ്പാണ്. ഇന്നല്ലാഹു തആല റളിയ ലിഹാദിഹിൽ ഉമ്മത്തിൽ യുസ്ര വകരിഹ ലഹൽ ഉസ്ര, ഇമാം തബറാനി നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഈ ഉമ്മത്തിന് അല്ലാഹു തആല എളുപ്പാണ് ഇഷ്ടപ്പെടുന്നത്. പ്രയാസം ഉണ്ടാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. നമ്മൾ സാധാരണ ജുമഅയിൽ കേൾക്കാറുള്ള സൂറയാണല്ലോ സൂറ ആയില, അതിൽ അല്ലാഹു പറയുന്നത് എന്താ? വനു യസ്സിറുക ലിൽ യുസ്ര, കൂടുതൽ എളുപ്പമുള്ളതിലേക്ക് താങ്കൾക്ക് ഞാൻ സൗകര്യപ്പെടുത്തി തരും. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളൊക്കെ കൂടുതൽ എളുപ്പാക്കി തരും. അള്ളാഹുവിന്റെ റസൂലിനോട് രണ്ട് കാര്യം, രണ്ടാലൊന്ന് നിങ്ങൾ ഉമ്മത്തിനോട് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഏൽപ്പിച്ച പല സംഭവങ്ങളും ഉണ്ട്. റസൂൽ പറയാറുണ്ട്, അങ്ങനെ എന്നോട് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ്, അതാണ് ഞാൻ പറയുക പറയാറുള്ളത്. സൂറ മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്നു, വല അനുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഓരോ മനുഷ്യനും സാധിക്കുന്നതേ കൽപ്പിക്കുന്നുള്ളൂ. ഖുർആനിൽ അല്ലാഹു പറയുകയാ. സൂറ ബഖറയിൽ രണ്ടിടത്ത് കാണാം, ഒരിടത്ത് ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹ, ഒരു ശരീരത്തോടും ഒരു മനുഷ്യനോടും അവന്റെ കഴിവിന്റെ പരിധിയിൽ പെട്ടതല്ലാതെ കൽപ്പിക്കപ്പെടുന്നില്ല. മറ്റൊരിടത്ത് കാണാം, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, അള്ളാഹു തആല ഒരാളോടും കഴിവിന്റെ പരിധിയിൽ പെട്ടതല്ലാതെ കൽപ്പിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തിന്റെ വിഷയം എടുത്തു നോക്ക്, നിൽക്കാൻ കഴിവില്ലേ, ഇരുന്ന് നമസ്കരിച്ചോന്ന, അതിനും പറ്റൂലേ, കിടന്നോ, പ്രയാസപ്പെടുന്നില്ല, ഒതുവെടുക്കാൻ പറ്റുന്നില്ല, വെള്ളം ഉപയോഗിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു, തയമം ചെയ്താൽ മതി, വെള്ളം കിട്ടുന്നില്ലേ, തയമം ചെയ്താൽ മതി, അള്ളാഹു തആല ഇളവാക്കി. ഇനി യാത്രയിലാണ് പ്രയാസം ഉണ്ടോ, നാലുള്ള രണ്ട് സ്കരിച്ചാൽ മതി, രണ്ട് നേരമുള്ളത് ഒരു നേരത്തേക്ക് ചുരുക്കാം, ളുഹ്റും അസറും ജമാക്കാം, മഗ്‌രിബും ഇശാവും ജമാക്കാം. ഇനി നോമ്പിന്റെ കാര്യം എടുത്താലോ, അസുഖം കൊണ്ട് നോമ്പോൽക്കാൻ പറ്റത്തില്ല, നോൽക്കണ്ട, ഇസ്ലാമിന്റെ നിയമം. കൂടുതൽ പ്രായമായി ബുദ്ധിമുട്ടുണ്ട്, മുദ്ദു കൊടുത്താൽ മതി. നിങ്ങൾ കല്യാണം കഴിക്കുകയാണോ, ഹൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും ലളിതമായത്, ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്, ഒരു നിലക്കും പ്രയാസപ്പെടരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശരീഅത്തിലെ നിയമമാക്കിയത്, ആളുകളെ സന്തോഷിപ്പിക്കുക. ഇത് അല്ലാഹുവും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് മാത്രമല്ല, കുടുംബ ബന്ധത്തിലും ഇത് പാലിക്കണം, സാമൂഹിക ബന്ധങ്ങളിലും പാലിക്കണം. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അല്ലാഹു തആല പറഞ്ഞില്ലേ പല പല സംഭവങ്ങൾ പ്രബോധന രംഗത്ത്, ദുൽഖർനൈനിയുടെ പ്രബോധനം പറയുന്നു സൂറ കഹ്ഫിൽ, അദ്ദേഹം എന്താ പറഞ്ഞത്? വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്ര, എളുപ്പമുള്ളതാണ് കൽപ്പിക്കുക, ജനങ്ങൾക്ക് പ്രയാസമില്ലാത്തത് അതാണ് ഞാൻ കൽപ്പിക്കുക എന്ന് ദുൽഖർനൈനിയെ ഉദ്ധരിച്ചില്ലേ?
ഹാറൂൻ അലൈഹിസ്സലാമിനെയും മൂസ അലൈഹിസ്സലാമിനെയും ഫറോവയുടെ അടുത്തേക്ക് പ്രബോധനത്തിന് പറഞ്ഞയച്ചപ്പോ അള്ള പറഞ്ഞതെന്താ? ഫഖൂലാലഹു ഖൗലൻ ലയ്യന, സൗമ്യമായി സംസാരിക്കണം പോയിട്ട്. ആരോട്? ആരോടാ സൗമ്യമായി സംസാരിക്കേണ്ടത്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഫറോവയോട്. അപ്പൊ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുന്ന മുസ്ലിമിനോട് എങ്ങനെ സംസാരിക്കണം? അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫറോവയോട് ഖൗലുൽ ലയ്യൻ പറയാൻ അള്ളാഹു കൽപ്പിച്ചു. അപ്പൊ സുബ്ഹാന റബ്ബിയൽ അഅല, ഉന്നതനായ അള്ളാഹു അവനാ പരിശുദ്ധൻ എന്ന് പറയുന്ന മുഅ്മിനീങ്ങളോട് വളരെ വ്യക്തമായി അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇതെല്ലാം പറഞ്ഞു തരികയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇടമയക്കം, അള്ളാഹ് പറഞ്ഞതെന്താ? ഇമ്മാ യബ്ലുഗന്നഹു ഇദ്ദക്കൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, രണ്ടുപേരും മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരാൾ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചേക്കാം. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ, നീ അവരോട് ചേ എന്ന് പറയരുത്, നീ അവരോട് കയർക്കരുത്, എന്റെ പൈസ ഒന്നും ഒരിക്കൽ വേണ്ട. അവർക്ക് വേണ്ടത് നിന്റെ നല്ലൊരു പെരുമാറ്റം, നല്ലൊരു ഭർത്താനം. അതേ വയസ്സായ ഉമ്മാന്റെ ഉപ്പാന്റെ അടി അടുത്ത് പോയിട്ട് ആ മടി തലയിൽ വെച്ചൊന്ന് കിടന്നോക്ക്, ഒരുമ്മ കൊടുത്തു നോക്ക്, ഒന്ന് തിരിച്ചു വാങ്ങി നോക്ക്, അതൊക്കെ അവർക്ക് വേണ്ടത്. അല്ലാതെ ഈ ദുനിയാവിന്റെ പളപളപ്പോ സാമ്പത്തിക ആധിക്യമോ ഇതൊന്നും വേണ്ട, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഒരു നല്ല വാക്ക്, മനസ്സൊന്ന് സന്തോഷിപ്പിക്കുക. ആ കാരുണ്യത്തിന്റെ ചിറക് അതൊന്ന് വിരിച്ചു കൊടുക്കണം. ഇതവർക്ക് വേണ്ടത് സന്തോഷിപ്പിക്കുക. സുറൂറും തുദ്ഖിലുഹു ഫീ ഖൽബി മുസ്ലിം, മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം കടത്തിവിടുക. വലിയ വിവാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ പഠിപ്പിച്ചു. സകല ഇടപാടുകളിലും കച്ചവടം ചെയ്യാണോ? അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? റഹിമല്ലാഹു റജുലൻ സംഹ ഇദാ ബാഅ വഇദാ സ്തറ വഇദാ ഖതല. അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ ആർക്ക്? അവന്റെ ഭാഗത്ത് വിട്ടുവീഴ്ചയാണ്, സൗമ്യമായ പെരുമാറ്റമാണ്. ഇദാ ബാഅ, അവൻ വിൽക്കുമ്പോൾ, വഇദാ സ്തറ, വാങ്ങിയാൽ, വഇദാ ഖതല, കിട്ടാനുള്ള ചോദിക്കുമ്പോഴും, പൈസ ഇട്ടാനുണ്ട്, അപ്പൊ കിട്ടാനുള്ളവനാണ്, മറ്റവൻ തരാനുള്ളവനാണ്, ആ പരിഗണന. ഞാൻ വലിയവനാണ്, മേലെയാണ്, അതൊന്നുമില്ല. വളരെ സൗമ്യമായ രൂപത്തിലുള്ള കടം വീടാനുള്ള അപേക്ഷകൾ, അങ്ങനെയൊക്കെ നടത്തുന്ന ആൾക്കല്ല റഹ്മത്തും ബർക്കത്തും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂല് പൂർവകാല സമുദായത്തിലുണ്ടായ ഒരു സംഭവം എടുത്തു പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നത് കാണാം. മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്താണത്? കാന റജുലുൻ യുദായിനു നാസ്, ജനങ്ങൾക്ക് കടം കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു പൂർവകാലത്ത്. എന്നിട്ട് വകാന യഖൂലു ലിഫതാഹു, അദ്ദേഹം അദ്ദേഹത്തിന്റെ പണിക്കാരനോട് പറയും, ഇതൊക്കെ പിരിപ്പിച്ചുകൊണ്ടിരുന്ന ആളോട് പറയും, ഇദാ അതൈത മുഅസ്സിറൻ ഫതജാബസ് അൻഹു, വീടാൻ വകയില്ലാത്ത കഴിവില്ലാത്ത ആളാണെങ്കിൽ ഇഞ്ഞങ്ങ് വിട്ടേക്ക്, വാങ്ങണ്ട, ഓന് സാവകാശം കൊടുത്തേക്ക്. കാരണം ലഅല്ലല്ലാഹ അയ്യത ജാബസ അന്നാ, നമുക്കും അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തേക്കാം. ഒരുപാട് അപാകതകളോടുകൂടിയല്ലേ അള്ളാന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ അതൊക്കെ അള്ള നമുക്കും വിട്ടു തന്നേക്കാം. അള്ളാന്റെ റസൂല് പറയാ, ഫലഖിയല്ലാ, ഈ മനുഷ്യൻ അള്ളാനെ കണ്ടു, ഫതജാബസ അൻഹു, അള്ളെല്ലാം പുറത്തു കൊടുത്തു, അദ്ദേഹത്തിന്റെ അപാകതകളൊക്കെ അള്ളയും വിട്ടുകൊടുത്തു. മുത്തഫഖുൻ അലൈഹിയായ ഹദീസില് നമുക്കിത് കാണാം. ഇന്ന് വായ്പ വസ്തുക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും കടമ്പാകുന്ന ഒരു കൈക്കോട്ട് വാങ്ങിക്കൊണ്ടുപോയി, പടന്ന് വാങ്ങിക്കൊണ്ടുപോയി, തള്ളമുറിച്ചിട്ട് കൊണ്ടുവന്നു, എന്താ ചെയ്യാ? പിന്നെ പറയണ്ട, അയൽപക്ക ബന്ധം തന്നെ പോയി, പറ്റൂല. വിട്ടുവീഴ്ച ചെയ്യണം, പരമാവധി നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കണം, അപാകതകൾ ഉണ്ടായാൽ ക്ഷമിക്കണം. ഇനി താമസിച്ച് കടം വാങ്ങിയിട്ട് തരാൻ താമസിച്ച് പ്രയാസമുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്താൽ അത്രയും സംഖ്യ ഒരു ദിവസം സദഖ ചെയ്ത കൂലി ആ മനുഷ്യന് കിട്ടും. രണ്ടു ദിവസം താവകാശം കൊടുത്താലോ, രണ്ടു ദിവസം സദഖ ചെയ്ത കൂലി മുതലെവിടെയും പോകുന്നില്ല, മുതലെവിടെയും പോകുന്നില്ല, അതെപ്പോഴെങ്കിലും തിരിച്ചു കിട്ടും. എത്രയാണോ സാവകാശം കൊടുക്കുന്നത് ഓരോ ദിവസവും സദഖയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടുവീഴ്ച വേണ്ടത്,
ആശ്വാസമാണ് വേണ്ടത്. ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിച്ചാൽ അള്ളാഹു വിട്ടുവീഴ്ച കാണിക്കും, ജനങ്ങൾക്ക് കരുണ ചെയ്താൽ അള്ളാഹു താര തിരിച്ച് കരുണ ചെയ്യും. ഇർഹമു മൻ ഫില്ലർ യർഹമുക്കും മൻ ഫിസ്സമാ, നിങ്ങൾ ഭൂവാസികളോട് കരുണ കാണിക്കുവീൻ, മേലെയുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതല്ലേ നാം മനസ്സിലാക്കിയത്. അപ്പോ ആരുടെ മനസ്സാണെങ്കിലും മനസ്സ് ഒന്ന് സന്തോഷിപ്പിച്ചാൽ അത് വലിയ വിവാദത്താണ്. ഒന്ന് തിരിച്ച് ചിന്തിക്കണം, നമ്മ ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ, നമുക്കാരെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്താൽ നമുക്ക് എത്ര വലിയ ഇഷ്ടമാണ്. അതുപോലെ ജനങ്ങളെ കാണണം. ഇദാ റസൂല് പറയുന്നത് അഹിബ്ബ ലിന്നാസി വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് വതകും മുസ്ലിമ, നിനക്ക് എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നീ മുസ്ലിമാവുക. മുസ്ലിമാകാനുള്ള യോഗ്യതയായി പറഞ്ഞത് നിനക്കെന്താണോ ഇഷ്ടം, നിന്നോട് ആളുകൾ എങ്ങനെ പെരുമാറണമെന്നാണോ നിനക്കിഷ്ടം, ആ രൂപത്തിൽ ആളുകളോട് പെരുമാറി ഇടപഴകിയിട്ട് നീ മുസ്ലിമാകും, അങ്ങനെ ചെയ്താലേ മുസ്ലിമാകൂ എന്നാണ് ആ ഹദീസിലൂടെ ഇമാം തിർമിദി നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മുആദ് അടക്കമുള്ള രണ്ട് സഹാബാക്കളെ റസൂലുള്ളാഹി ദാവത്തിന് പറഞ്ഞേക്കുക ആളുകൾക്ക് പ്രബോധനം ചെയ്യാൻ. റസൂൽ ആദ്യം കൊടുത്ത ഉപദേശം എന്താ? യസ്സിറ വലാത്തു അസ്സിറ, നിങ്ങൾ എളുപ്പമാക്കണം, നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. വബശ്ശിറ, നിങ്ങൾ ആളുകളോട് സന്തോഷം പറയണം, മനസ്സ് സന്തോഷിപ്പിക്കണം. വലാത്തു നഫ്സിറ, നിങ്ങൾ അങ്ങ് ആട്ടി ഓടിച്ചു കളയരുത്. വതതാവ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. നിങ്ങൾക്കും സന്തോഷം, ജനങ്ങൾക്കും സന്തോഷം, ആ രൂപത്തിൽ നിങ്ങൾ ദാവത്ത് ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറയണ്ട എന്നാണോ ആ പറഞ്ഞത്? അല്ല, പരമാവധി തൗഹീദ് പറയണം. എങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ അങ്ങനെയൊക്കെ പറയണം. പക്ഷേ അവിടെ ഏറ്റവും നല്ല ശൈലിയും ഏറ്റവും നല്ല പെരുമാറ്റവും അത് സ്വീകരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആരാധനയുടെ കാര്യത്തിലും റസൂലിന്റെ സമീപനം അത് തന്നെയാ. ഒരു ഗ്രാമീണനായ സ്വഹാബി ഒരു റമദാൻ മാസത്തിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നോമ്പ് കുറഞ്ഞുപോയി. ഏറ്റവും വലിയ പാവാണ് നോമ്പ്, ഭക്ഷണം കഴിച്ചിട്ട് മുറിക്കുന്നത് പോലെയൊന്നും അല്ല. അങ്ങനെ ഇദ്ദേഹം ഈ അബദ്ധം, ആ കുറ്റബോധം വന്നപ്പോ അദ്ദേഹത്തിന്റെ ആ കബീലയിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇത് റസൂലുള്ളാഹിയോടൊന്ന് ചോദിക്കാൻ എന്റെ കൂടെ വരണം. അവര് പറഞ്ഞു, ഞങ്ങൾ ആരും പോരൂല, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എന്നെ പോയിട്ടെങ്കിൽ ചോദിച്ചോ, എന്ത് പണിയായി എടുത്തത് എന്ന രൂപത്തിൽ അദ്ദേഹത്തെ കയ്യൊഴിഞ്ഞു. അദ്ദേഹം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം റസൂലിനോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഹലാക്കായിപ്പോയി. റസൂല് ചോദിച്ചു, എന്താ പറ്റിയത്? സംഭവം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നാ ഒരു അടിമേനെ മോചിപ്പിക്കണം. അതാണ് പ്രതിവിധിയായിട്ട് പറഞ്ഞു കൊടുത്ത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്തിരുന്ന അടിമ വെറും ഒരു സാധാരണക്കാരൻ, ജോലി ചെയ്ത് ജീവിക്കുന്ന, എൻ്റെ അടുത്ത് അടിമയൊന്നുമില്ല, എന്നാൽ രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഈ 30 നോമ്പിൻ്റെ ഇടയ്ക്ക് തന്നെ സംഭവിച്ചതാണിത്, ഞാൻ എനിക്ക് അത് തീരെ കഴിയൂല രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കാൻ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ 60 മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കണം. അതാണ് റസൂലിനോട് ചോദിക്കുക, എന്റെ അടുത്ത് എവിടുന്ന പൈസ ഈ 60 മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാന്? അതും ഇല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ. അപ്പൊ റസൂൽ പിന്നൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ വിതരണം ചെയ്യാനുള്ള കുറച്ച് ഈത്തപ്പഴം വന്നു. അതാണ് റസൂൽ ചോദിച്ചു, നേരത്തെ ചോദ്യം ചോദിച്ച ആളെവിടെ? അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, എന്നാൽ ഇതെങ്കിലും നിങ്ങൾ മിസ്കീൻമാർക്ക് ധർമ്മം ചെയ്യണം. അദ്ദേഹം പറയാണ്, മാ ബൈന ലാബത്തൈഹ അഫ്ദറ മിന്നി യാ റസൂലല്ലാ, ആ രണ്ട് കുന്നുകൾക്കിടയിൽ എന്നേക്കാൾ ദരിദ്രനായ ആരുമില്ല അല്ലാണ്ട് റസൂലെ, ഇത് ആർക്കു കൊടുക്കാനാ? എന്നേക്കാൾ പാവപ്പെട്ടവും വേണ്ടേ കൊടുക്കാൻ? അല്ലാണ്ട് റസൂല് ചിരിച്ചോണ്ട് പറഞ്ഞു, എന്നാ അതും എടുത്തിട്ട് പൊയ്ക്കോ. അദ്ദേഹം ആ ഈത്തപ്പഴവുമായി തിരിച്ച് ജനങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് ചെന്നപ്പോ ആളുകൾ അത്ഭുതപ്പെടുകയാ. അദ്ദേഹം പറഞ്ഞു, ജീർത്തുക്കും ഫലം വജിദി ഉന്നക്കും ഇല്ല ശുദ്ധത്തവൽ കസുവ, ഞാൻ എന്റെ ഒരു പ്രയാസവുമായി നിങ്ങളുടെ അടുക്കൽ വന്നപ്പോ
നിങ്ങൾക്ക് മനസ്സിന്റെ കാഠിന്യവും വല്ലാത്ത എതിർപ്പും അതാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് വാതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയപ്പോൾ ഫവജത്തു ഇൻദഹു റഹ്മ എനിക്ക് അവിടെ കാരുണ്യമാണ് കിട്ടിയത് എനിക്ക് അവിടെ സന്തോഷവും കാരുണ്യവുമാണ് കിട്ടിയത് അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം വളരെ വ്യക്തമായി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഒരു പ്രയാസമായി കാണാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന വിശ്വാസവും കർമ്മവുമാണ് നമുക്ക് നൽകിയത് എന്ന അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടത് സ്വീകരിച്ച് പൊരുത്തപ്പെട്ട് റളീത്തു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ എന്ന് മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുക അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ അഖൂൽ ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹി അല്ലദീ മലി വലകും വാസ്തഗ്ഫിഹി അന്നി വഅങ്കും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിദീന ബിറിള്ളാ ഉസൈക്കും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സഹാബി ഒരു വർഷത്തിന് ശേഷം വീണ്ടും റസൂലുള്ളാഹിയെ കാണുകയാണ് കഴിഞ്ഞ വർഷം കണ്ടു ഈ വർഷം ആദ്യം കാണാമെന്നിരിക്കുന്നു അദ്ദേഹം ചോദിച്ചു എന്നെ മനസ്സിലായില്ലേ റസൂലെ അള്ളാഹു റസൂൽ ചോദിച്ചു മന്ന എന്താ താങ്കൾ ആരാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അനല്ലദീ ജീതുക്കൽ ആമൽ മാലിഫി കഥാവ കഥ ഇന്നിന്ന ആവശ്യങ്ങളുമായി കഴിഞ്ഞ കൊല്ലം ഞാൻ നിങ്ങളെ അടുത്ത് വന്നിരുന്നല്ലോ ആ ആളാണ് ഞാന് അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഫഇന്നക തൈതനീ വജിസ്മുക വലൗനുക വഹയ്അതുക ഹസന താങ്കൾ കഴിഞ്ഞ കൊല്ലം എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് നല്ല തടി ഉണ്ടായിരുന്നല്ലോ നല്ല നിറവും പോലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇതെന്ത് പറ്റി ഫമാ ബലഗ ബിക്ക മാറ എന്താ ഇപ്പൊ ഇങ്ങനായി പോയത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ് നിങ്ങളുമായി പിരിഞ്ഞതിന് ശേഷം ഞാൻ ഒരൊറ്റ ദിവസവും നോമ്പ് ഒഴിവാക്കിയിട്ടില്ല എല്ലാ ദിവസവും എനിക്ക് നോമ്പാണ് എല്ലാ ദിവസവും നോമ്പ് വെച്ചാ മനുഷ്യന്റെ കോല എന്താ ഈ കോലത്തിലല്ലേ ആകുക അപ്പൊ അല്ലാഹു റസൂല് പറഞ്ഞു സും യൗമം മിന ശഹരി മാസത്തിൽ ഒരൊറ്റ ദിവസം നോമ്പെടുത്താൻ മതി കേട്ടോ എന്നോടാരാ എല്ലാതും നോമ്പെടുക്കാൻ പറഞ്ഞ് ഒരൊറ്റ ദിവസം നോമ്പ് അദ്ദേഹം പറഞ്ഞു റസൂലെ എനിക്കൊന്ന് കൂടുതൽ തരണോ ആയിക്കോട്ടെ എന്നാ രണ്ട് ദിവസം ആയിക്കോട്ടെ അദ്ദേഹം വീണ്ടും വാശി പിടിച്ചപ്പോ പറഞ്ഞു മൂന്ന് ദിവസം അങ്ങനെയാണ് നമുക്ക് മൂന്ന് ദിവസത്തെ നോമ്പ് മാസത്തിൽ എല്ലാ ദിവസവും നോമ്പെടുക്കേ അത് വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് സാധിക്കുന്നത് ശീലമാക്കിയാൽ മതിയില്ല റസൂല് പറയുന്നത് സാധിക്കുന്നത് ശീലമാക്കിയാൽ മതി യാ അയ്യുഹന്നാസ് അലൈക്കും മിനൽ അഅമാലി മാ തുതീഖൂനഹു നിങ്ങൾക്ക് സാധിക്കുന്നത് ശീലമാക്കിയാൽ മതി ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു നിങ്ങൾക്ക് മടുപ്പ് വരുന്നവരെ അല്ലാഹുക്ക് മടുപ്പ് വരൂല ഒരു ദിവസം കുറേ അങ്ങ് ചെയ്യാം അത് വേണ്ട നിങ്ങൾക്ക് സാധിക്കുന്നത് ശീലമാക്കുക ഏറ്റവും നല്ല അമല് ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അവൻ ശീലമാക്കുന്ന അമലാണ് അത് എത്ര കുറഞ്ഞാലും അത് മതി മൂന്ന് റക്കായത്താണ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുക അദ്ദേഹത്തിന്റെ സാധാരണ പ്രകൃതം അനുസരിച്ച് അത് മതി ഒരേ സംഘം പതിനൊന്നാക്കി വല്ലാത്ത ഒരുപാട് സമയെടുത്ത് പിറ്റേന്ന് കടന്നം കുറങ്ങി അങ്ങനെയുള്ള നിസ്കാരം വേണ്ട നിങ്ങൾക്ക് ശീലമാക്കാൻ സാധിക്കുന്നത് എത്രയാണോ അത് ശീലമാക്കുക മടുപ്പുണ്ടാകരുത് എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ് ഒരു സഹാബി അല്ലാഹുവിൻ റസൂലിനോട് വന്നിട്ട് ചോദിക്കുകയാണ് അല്ലാഹുവിൻ റസൂലെ അറായിത്ത ഇദാ സല്ലൈതു സലവാത്തിൽ മക്തൂബാത്ത് നിങ്ങൾ പറഞ്ഞു തരൂ റസൂലെ എന്നോട് ഏതൊരു സാധാരണക്കാരന്റെയും മനസ്സ് ഇന്നും ദാഹിക്കുന്ന ചോദ്യം ആ ചോദ്യമാണ് ആ സഹാബി റസൂലിനോട് ചോദിക്കുന്നത് ഇദാ സല്ലൈതു സലവാത്തിൽ മക്തൂബാത്തി ഞാൻ അഞ്ചു നേരം ഫർള് നിസ്കരിച്ചു വസുന്തു റമദാന റമദാനിലെ നോമ്പ് നോറ്റു
وأحللت الحلال وحرمت الحرام إسلام إلى الحلال وكحلال أنا من بيشوذيتشو حرام وكحرام أنا من بيشوذيتشو يبقى كنجة ولا ما زيد على ذلك شيء أي نكال كود ذري جانا من جيد تيلا أدخل الجنة جانا سرعة تبوا رسوله إمام مسلم نبيذن جيد نحديثا ഈ ഞാനും സ്വർഗത്തിൽ പോവോ? അല്ലാഹുവിന്റെ റസൂല് പറയാ നഅം, അതെ ഞാൻ പോകും സ്വർഗത്തിൽ. അഞ്ചേർത്ത നിസ്കാരമുണ്ട്, റമദാൻ മാസത്തിലെ നോമ്പുണ്ട്, പിന്നെയോ ഹലാലൊക്കെ ഹലാലാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്റെ വകയായിട്ട് ഒരു ഹലാലും ഞാൻ ഹറാമാക്കിയിട്ടില്ല. അല്ലാഹ് അനുവദിച്ചതൊക്കെ അനുവദനീയാണെന്ന് വിശ്വസിച്ചിട്ട് അത് പെരുമാറാറുണ്ട്. ഹറാമൊക്കെ ഹറാമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, അത് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഒരു ഹറാമും വാരിപ്പടരാ പോയിട്ടില്ല, ഹറാമിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കുന്നു. ഈ ഹദീസിൽ അദ്ദേഹം സക്കാത്ത് പറഞ്ഞിട്ടില്ല, ഹജ്ജും പറഞ്ഞിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, വേണ്ടെന്നാണോ? അല്ല, ആ ചോദ്യകർത്താവിന്റെ അവസ്ഥ അള്ളാഹുവിന്റെ റസൂലിനറിയാം. റസൂലിന്റെ കൂടെ അല്ലേ ജീവിക്കുന്നത്? സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിസാബെത്തണം, വലിയ സമ്പന്നനായിരിക്കണം, പൈസ വേണം. അതില്ല അദ്ദേഹത്തിന്. ഒരു പാവപ്പെട്ട സ്വഹാബിയ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സക്കാത്തും ഇല്ല, ഹജ്ജും ഇല്ല. പിന്നെയോ ഒഴിവാക്കാനാകാത്ത, എല്ലാവരും നിർവഹിക്കേണ്ടതായ അഞ്ചു നേരത്തെ ഫർള് നിസ്കാരവും അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യവും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ, സ്വർഗത്തിൽ പോകൂല എന്നല്ല, നിനക്കും പോകാം സ്വർഗത്തിൽ. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് ഒരു പ്രഖ്യാപനവും കൂടി നടത്തി, വല്ലാഹി ലാ അസീദു വലാ ദാലിക ശൈഅ, ഇതിനേക്കാൾ കൂടുതൽ ഞാനൊന്നും ചെയ്യൂല. ഇത് കൃത്യമായിട്ട് കൊണ്ടുനടക്കും. അപ്പൊ ആ രൂപത്തിൽ വളരെ എളുപ്പമാക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനിനെ. ഇന്ന് ആളുകൾ എന്ത് ചെയ്തു? ദീനിലില്ലാത്തതും കൂടി ചെയ്താലേ സ്വർഗത്ത് പോകുന്നുണ്ടാക്കി. ഒരുപാട് ബിദ്അത്തുകൾ കടത്തിക്കൂട്ടി. പള്ളിയിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂല് ചെയ്യാത്ത, അള്ളാഹു കൽപ്പിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിന്? സ്വർഗത്ത് പോകാൻ. ഉള്ളത് തന്നെ സാധിക്കുന്നത് ശീലിച്ച് കൃത്യമായിട്ട് കൊണ്ടു നടന്നാ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഏതൊക്കെ കോലത്തിലായി ഈ ദീന് വികൃതമാക്കിയത്, എന്തിനായി പണിയെടുക്കുന്നത്? അതുപോലെ വിശ്വാസ കാര്യത്തിൽ നമ്മൾ ആലോചിച്ചു വെക്കണം. തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം, അതിനൊന്ന് ദുആ ചെയ്യണമെന്ന് തോന്നിയാൽ അഞ്ച് പൈസന്റെ ചെലവില്ല. അള്ളാഹനോട് എവിടെന്നും യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിൽ വെച്ചാണെങ്കിലും വീട്ടിൽ വെച്ചാണെങ്കിലും പള്ളിയിൽ വെച്ചാണെങ്കിലും മനസ്സ് തന്നിട്ട് റബ്ബിനോടങ്ങ് പറഞ്ഞാൽ മതി. അള്ളാഹനെ സ്തുതിക്കുക, റസൂലുള്ളാഹ സ്വലാത്തു അല്ലാ, ഇന്നൊരാവശ്യമുണ്ട്, നീ സാധിപ്പിച്ചറല്ലേ. അടുത്തിരിക്കുന്ന ആള് പോലും അറിയില്ല മനുഷ്യന്റെ പ്രാർത്ഥന. ഇതാ ഇസ്ലാമിൽ അള്ളാഹു തആല പഠിപ്പിച്ച ദുആ. പക്ഷെ ഇന്ന് ആളുകൾക്ക് ആവശ്യം സാധിക്കണമെങ്കിൽ ഒരുപാട് ആളുകളെ വിളിച്ചണ്ടേറണം. പള്ളിയിലെ ഉസ്താദും വേണോ? ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ശേഖരെ വിളിക്കണം ആയിരം തവണ. ഇസ്ലാമിനെ സങ്കീർണമാക്കി, ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒന്നാക്കി, ആർക്കും കൊണ്ടു നടക്കാൻ പറ്റാത്തതാക്കി, ആ രൂപത്തിലാക്കല്ലേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എളുപ്പാണ് ഇസ്ലാം. അതിന്റെ കർമ്മമാകട്ടെ, അതിന്റെ വിശ്വാസമാകട്ടെ, ഏത് ഭാഗവും എളുപ്പാണ്. അപ്പോൾ എളുപ്പമുള്ള ഇസ്ലാമിനെ പ്രയാസമുള്ളതാക്കി, സങ്കീർണമാക്കി, ആളുകളെ ബുദ്ധിമുട്ടിക്കല്ലേ. അതിന്റെ കൽപ്പനാരൂപത്തിലാകട്ടെ, അതിന്റെ പ്രബോധന രംഗത്താകട്ടെ, അതിന്റെ പ്രയോഗവൽക്കരണത്തിലാകട്ടെ, ആരും പ്രയാസപ്പെടരുതേ എന്ന് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദീനിന്റെ വക്താക്കളാണ് നമ്മൾ. ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ പാപികളാണ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ പൊരുത്തപ്പെടുന്നത് ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ എളിയ പ്രവർത്തനങ്ങൾ നീ പൊരുത്തപ്പെടണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ മഹദ് ഫളിൽ കൊണ്ട് സ്വർഗം ഞങ്ങൾക്കും തരണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. നീ ഹലാലാക്കിയതെല്ലാം ഹലാലാണെന്ന് വിശ്വസിക്കാൻ, നീ ഹറാമാക്കിയത് മുഴുവനും ഒഴിവാക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആരെയും പ്രയാസപ്പെടുത്താതെ ജീവിതകാലം ജീവിച്ചു തീർത്ത് മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വല്ല മനസ്സിലേക്കും വല്ല സന്തോഷവും കടത്തിവിടാൻ
അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ലത് പറയാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ലത് പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയ്യാഇ മിൻഹു വൽ അംവാത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين